സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് കേന്ദ്രത്തെ അറിയിച്ചു. റേഷൻ വിതരണം തടസ്സപ്പെടില്ല എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്? ഈ മാർച്ച് 31 എന്നത് കേന്ദ്രം അനുവദിച്ച സമയത്തിന്റെ പരിധിയായിരിക്കുന്നതുകൊണ്ട് എന്താണ് മുന്നോട്ടുള്ള വഴിയായി കാണുന്നത്? തുടർന്ന് അല്ലെങ്കിൽ സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായും തടസ്സപ്പെടുകയും പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമായി എടുത്തിരിക്കുന്നത്. ഈ സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് നടത്താൻ കഴിയൂ എന്ന നിലപാട് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം മാർച്ച് വേണു സൂചിപ്പിച്ച പോലെ മാർച്ച് 31 മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് NICയുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ്. സെർവർ തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മസ്റ്ററിംഗ് ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷെ ഇതിലൂടെ ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉറപ്പ് കൂടി സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈദരാബാദ് NIC സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് അറിയിച്ചതിന് ശേഷം മസ്റ്ററിംഗ് തുടങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്.